തഫ്സീറുൽ കബീർ ഇമാം റാസി രേഖപ്പെടുത്തി. എടുത്തു നോക്ക്, അവിടെ എടുത്തു നോക്ക്. മഹാനായ ഇമാം തഫ്സീറുൽ കബീർ ഇമാം റാസി എടുത്തു നോക്കി. എടുത്തു നോക്ക്, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കസാഹു ജിബ്രീൽ ഇബ്രാഹിം. ഇത് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബഹുമാനപ്പെട്ട മുഖർറബ ജിബ്രീൽ പെടുത്തട്ടെ. ഞാൻ ഈ കൊല്ലം ഏറ്റവും കൂടുതൽ വയറു പറഞ്ഞത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റിയാവുന്ന എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ആദരവ് തീരാത്ത വലിയ മഹാനാണ് സയ്യിദ്നാ ജിബ്രീൽ. അല്ലാഹു തആല അവരോട് കൂടെ നമ്മൾ ചേർക്കട്ടെ. അല്ലാഹു അവരെ ഇഷ്ടപ്പെടുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നോക്കി നിൽക്കും എന്നാണ് മുഅ്മിനീങ്ങളുടെ കൂലിയെ പറ്റി അല്ലാഹു പറയുന്ന മഹത്വം. അതാണ് ഇത് പഠിപ്പിക്കാനാണ് ഖുർആൻ സ്റ്റഡി സെന്റർ. ഇതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതാണ് ലക്ഷ്യം. ഖുർആൻ പഠിക്കൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ എന്ന പേരിൽ നീ പലതും പഠിക്കുന്നു. ലോകത്തെ മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങൾ മുഴുവനും കാഫിറാണെന്ന് പറഞ്ഞിട്ട് മിനി ഞാൻ ഒരാൾ എന്റെ വീട്ടിലേക്ക് കത്തയച്ചു. ലോകത്തെ 99% മുസ്ലിമീങ്ങൾ കാഫിറാണ്, എന്റെ വീട്ടിലേക്ക് ഒരാൾ കത്തയച്ചു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരിച്ചിക്കട്ടെ. ഓം പഠിച്ചവനാണ് പഠിപ്പിക്കണവനുമാണ്. നിങ്ങൾ ചിന്തിക്കും, ഈ ഭ്രാന്തന്മാരെ പിന്നാലെ കൂടണ്ട, ഇതിന്റെ പിന്നാലെ കൂടിക്കോയിത്. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ജിബ്രീൽ അലൈഹിസ്സലാം നൽകിയ ഉപായമാണ്. ജിബ്രീൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഫകസാഹു ഇബ്നഹു ഇസ്ഹാഖ. ഈ ഉപായം തന്റെ സ്ഥാന വസ്ത്രമായി, ബറക്കത്തിന്റെ വസ്ത്രമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ ഈ കുപ്പായം മഹാനായ സയ്യിദുന ഇബ്രാഹിം ഈ കുപ്പായം ഇസ്ഹാഖ് നബിക്ക് നൽകി. ഫകസാഹു ഇസ്ഹാഖു യാഖൂബ. ആ കുപ്പായം ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യാഖൂബ് നബിക്ക് നൽകി. ഫകസാഹു യാഖൂബ് യൂസുഫ. ഈ കുപ്പായം മഹാനായ സയ്യിദുന യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ യൂസുഫിന് നൽകി. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ കുപ്പായത്തിലാണ് കിണറ്റിലിട്ടിട്ടുള്ളത്. എന്തും നഷ്ടപ്പെട്ടിട്ടും ആ കുപ്പായം മഹാനായ യൂസുഫ് നബി നഷ്ടപ്പെടുത്തിയില്ല. എന്തുകൊണ്ട്? അത് തമാശന്റെ കുപ്പായല്ല, അത് ആസാറുൽ ഖുദമാണ്. എവിടെ മുങ്കാമികളെ എറിഞ്ഞോ അത് നീ തകർന്നു. അതാണ് ജോർജ് ബുഷിനെ പോലുള്ള തമ്മാടികൾ മുസ്ലിം ലോകങ്ങളിലേക്ക് കയറാനുള്ള കാരണം. ആസാറുൽ ഖുദമായിനെ നശിപ്പിച്ചതാണ്. ആരുമാണ് നശിപ്പിച്ചത്? റഹ്മത്തുള്ള നാലാളെ കണ്ടു പറയല്ല, റഹ്മത്തുള്ള കൽബുകൊണ്ട് പറയാം. മുസ്ലിമീങ്ങൾക്ക് ഇതൊക്കെ വരാൻ കാരണം ആസാറുൽ ഖുദമായിനെ ചവിട്ടി നശിപ്പിച്ചതാണ്. ജന്നത്തുൽ ബഖീഇന്റെ പരിശുദ്ധമായ ഖബറുകൾ തട്ടി നിരത്തിയ അന്ന് തുടങ്ങിയതാണ് നിന്റെ നാശം. അത് അവസാനിക്കുകയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? ആരായിരുന്നു ആ മഹാന്മാർ? ആരായിരുന്നു അവർ? ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന. ഏ വിഡ്ഢിയായ മനുഷ്യ, ആയിരക്കണക്കായ കൊല്ലം ഈ മഖ്ബറകൾ ഖുബ്ബകളോടുകൂടെ നിന്നെക്കാളും വലിയ സ്വാലിഹീങ്ങളുള്ള കാലഘട്ടത്തിൽ നിലനിന്നിട്ടുണ്ടല്ലോ. അവരൊന്നും ചെയ്തിട്ടില്ലല്ലോ. 20-ാം നൂറ്റാണ്ടിൽ വിഡ്ഢിയായ നീയല്ലേ ചെയ്തത്? ആരാ നേതാവ്? നൂറ്റാണ്ടുകളോളം, സഹസ്രാബ്ദങ്ങളോളം സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ ആരിഫീങ്ങളായ മുങ്കാമികൾ ആ ഖുത്ബകളെ നിലനിർത്തിയില്ലേ മനുഷ്യ? നീ തന്നെയാണ് അക്രമി. അക്രമികളുടെ രാജാവ് നീ മാത്രമാണ്. ഇത് മടക്കിക്കൊണ്ടിരാതെ ജോർജ് ബുഷ് നാട്ടാൻ നിനക്ക് കഴിയൂല. എന്ത് വിചാരിച്ചാലും വേണ്ടില്ല. എന്റെ പ്രസംഗം സൗദി സർക്കാരിനെതിരല്ല, ബോധത്തിന് വേണ്ടിയാവുന്നു. ഒരിക്കലും ഞാൻ തമാശ പറയുകയല്ല, വളരെ ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നാഫിയായൽമ നൽകട്ടെ. ഉർബിയാക്കൾ ഞങ്ങളിലേക്ക് കയറാൻ, അല്ലെങ്കിൽ മറുപടി പറ സ്വാലിഹീങ്ങളായ ലക്ഷക്കണക്കായ ആളുകൾ ഭൂമിയിൽ വന്നു, അവരൊക്കെ അതിലൂടെ കടന്നുപോയി. ആരും അതിനെ നിരപ്പാക്കണമെന്ന് പറഞ്ഞിട്ടേയില്ല. ആരും എതിർത്തിട്ടില്ല. പിന്നെന്റെ അതെന്നെ വളരെ ചിന്തിക്കണം. തമാശ പറയല്ല ഞാൻ, ഇത് തമാശ. എവിടെ തകർത്തോ? നോക്കൂ നിങ്ങൾ പരിശുദ്ധ താഴ്വരയിൽ വെച്ച് സയ്യിദുനാ മൂസ
വർക്കാണ് പറയേ സയ്യിദുന മൂസ, അങ്ങനെയല്ലേ പറഞ്ഞു? പരിശുദ്ധ താഴ്വരയിൽ വെച്ച് സയ്യിദുന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിച്ചു. പരിശുദ്ധിയുടെ കാരണം തഫ്സീറുൽ കബീർ ഒരുപാട് കാരണം പറയുന്നുണ്ട്. ഒരു വിഷയത്തിന് ഒരുപാട് കാരണം പറഞ്ഞാൽ എല്ലാം കാരണമാവും. ഒരുപാട് കാരണം പറയും. അബൂലാബിന്റെ കൈകൾ നശിക്കാൻ ലഅനത്തുല്ലാഹി അലൈഹി ഖുർആൻ തഫ്സീറിൽ ഇബ്നു ബഹുമാനപ്പെട്ട ഇമാം റാസി 16 കാരണം പറയുന്നു. ഒക്കെ കാരണം, എല്ലാം കാരണം, എല്ലാം കാരണം. പരിശുദ്ധമായ താഴ്വരാണ് സീനായി കുന്നിനെ പറ്റി പറഞ്ഞത്. എന്റെ സീനായി കുന്ന് മണ്ണല്ലേ, എന്റെ ഈ മണ്ണിനെ കുറിച്ച് പരിശുദ്ധ താഴ്വരാന്ന് പറഞ്ഞു. അവിടെ തഫ്സീറുൽ കബീർ എടുത്തു നോക്ക്, അവിടെ 70 അമ്പിയാക്കന്മാർ ആടുമേച്ച് നടന്നവരാണ്. 70 അമ്പിയാക്കന്മാർ അതിൽ ആടുമേച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് അള്ളാഹു തആല താഴ്വരക്ക് അമ്പിയാ, നിങ്ങൾക്ക് മനസ്സിലായോ, അമ്പിയാക്കന്മാരുടെ പാദസ്പർശമേറ്റ മണ്ണിന് പിന്നെ അള്ളാഹു തആല വാദുൽ മുഖദ്ദസ് എന്ന് പേര് വെച്ചു. ചിന്തിക്കണം, അവിടെ എടുത്ത് നോക്ക്, എന്റെ വകയല്ല, അവിടെ എടുത്ത് നോക്ക്. ആധാറുൽ ഖുദമ എന്നെ നശിപ്പിച്ചപ്പോൾ മുസ്ലിമീങ്ങൾ തകർന്നു. ഇനിയും തകരും. ഇതിന് മടങ്ങി വരാതെ മുസ്ലിം ഉമ്മത്തിന് രക്ഷപ്പെടുകയില്ല. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇത് ഉറക്കെ പറയും, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആധാറുൽ ഖുദമ ഇല്ലേ, ഇതേ കുറിച്ച് കോഴിക്കോട്ടെ ഓഫീസുകളുടെ വീക്ഷണം എന്താണ് പറയട്ടെ. ഇനി ഞാൻ പറയുന്ന ഈ ഹദീസുകളിൽ കോഴിക്കോട്ടെ ഓഫീസിന്റെ വീക്ഷണം എന്താ? ഇവരെ ഭാഷയിൽ ഈ മുശ്രിക്കല്ലേ ഹബീബായ മുഹമ്മദ് നബി? ഈ ഇതിനെ കുറിച്ച് നിങ്ങളെ വീക്ഷണം എന്താ പറയൂ? عن جابر عن انس قال قال عن انس قال ان النبي എല്ലാം ശരിക്കണം. ഹബീബായ നബി ഹജ്ജിന്റെ വേളയാണ്. ഹബീബായ നബി മിനയിലേക്ക് വന്നു. എന്നിട്ട് ഫാതൽ ജംറത, ജംറയുടെ അരികിൽ ചെന്നു. ഫറമാഹ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, മുത്തഫഖ് അലൈ. ഇതിന് മറുപടി പറയാൻ, ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കയറിയാലും ഇതിന് മറുപടി കണ്ടെത്താൻ നിനക്ക് സാധ്യമല്ല. അത് നിന്റെ അസല് പൊളിയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ വന്നു. എന്നിട്ട് ജംറ എറിഞ്ഞു. ثم اتى منزله എന്ന തന്റെ റൂമിൽ പോയി, ടെന്റിൽ പോയി. എന്നിട്ട് വനഹറ നസുഖഹു, ഹബീബായ നബി തന്റെ ആടിനെ അർത്തു. എന്നിട്ട് ബാർബറെ വിളിച്ചു. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരുടെ ഒപ്പം പോരണം ഈ ഹദീസ് മനസ്സിലാക്കണം. ബുഖാരി മുസ്ലിമിന് മുത്തഫഖാലിയ. റസൂലുള്ള ഹജ്ജിന്റെ വേളയാണ്, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഹജ്ജിന്റെ വേളയാ, വന്നിട്ട് എന്റെ മീനയിൽ വന്നു, എന്നിട്ട് ജംറ എറിഞ്ഞു, എന്നിട്ട് റൂമിൽ ടെന്റിൽ വന്നു, എന്നിട്ട് ബാർബറെ വിളിച്ചിട്ട് എന്റെ ഇടൂ, മുടി കളഞ്ഞിട്ടില്ല, കളയാൻ വേണ്ടി നിന്ന് കൊടുത്തു. ഷിക്കഹുൽ അയ്മൻ, സുന്നത്തായ കാര്യമാണ്. എന്ത് സുന്നത്തായ കാര്യമാണ്? എന്ത്? ആ വലഭാഗം കാണിച്ചു കൊടുക്കാൻ, ആദ്യം വലഭാഗം കാണിച്ചു കൊടുക്കാൻ. അങ്ങനെ വലഭാഗം കാണിച്ചു കൊടുത്തു. ഫഹല്ലഖഹു, ആ ബാർബർ വലഭാഗം വടിച്ചു. വടിച്ചു കഴിഞ്ഞപ്പോ ഹബീബ് നബി അബൂ ത്വൽഹത്തുൽ അൻസാരിയെ വിളിച്ചു. മുസ്തഫ നബിയുടെ എക്കാലത്തെയും സഹായിയാണ് അബൂ ത്വൽഹ. അബൂ ത്വൽഹ വിളിച്ചിട്ട് ആ മുടി വേഗം അബൂ ത്വൽഹത്തുൽ അൻസാരിയുടെ കയ്യിലേക്കാണ് കൊടുത്തു. ശ്രദ്ധിക്കണം, ആ മുടി മനസ്സിലാക്കണം കേട്ടോ, വിളിച്ചറിയാനല്ല, എന്തിനാന്ന് പിന്നെ പറഞ്ഞുതരാ. കൊടുത്തു. പിന്നെ എന്നിട്ട് ഇടഭാഗം കാണിച്ചു കൊടുത്തു. അപ്പോൾ ബാർബർ ഇടഭാഗവും വടിച്ചു. പിന്നെയും അബൂ ത്വൽഹ വിളിച്ചു. എന്നിട്ട് ഫഅതാഹു, ആ ഇടഭാഗത്തെ മുടിയും അബൂ ത്വൽഹ കൊടുത്തു. മനസ്സിലായില്ല, വലഭാഗത്തെ മുടിയും അബൂ ത്വൽഹ കൊടുത്തു, ഇടഭാഗത്തെ മുടിയും കൊടുത്തു. എന്നിട്ട് ഫഖാല, ഹബീബായ നബി പറഞ്ഞു, ഇഖസിമുഹു ബൈനന്നാസ്, ഇഖസിമുഹു ബൈനന്നാസ്, ഇത് മനുഷ്യർക്കിടയിൽ, ഇത് സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്യുക. എന്റെ കുശിടാനല്ല പറഞ്ഞു, ഹബീബായ നബിയുടെ മുടിയുടെ ബറക്കത്തിന് വേണ്ടിയിട്ട് എന്താ നീ ഇതിനൊരു മറുപടി പറ? മറുപടി അറിയാം? എന്താ അതിന് മറുപടി അറിയാം? എന്താ ഇതിന് മറുപടി അറിയാം? ഹബീബായ നബി യഖസിമുഹു ബൈനന്നാസ്, യഖസിമുഹു ബൈനന്നാസ്. മറുപടി പറയട്ടെ, വലിയ വലിയ കേസറ്റുകളൊക്കെ ഇറങ്ങുന്നല്ലോ ചാർജ് ചെയ്യുന്ന, പറയാതിന് മറുപടി. വളരെ ചിന്തിക്കണം, വായ തുറന്നിട്ട് മനുഷ്യനെ നശിപ്പിക്കാൻ ഇറങ്ങിയവന്റെ പിന്നാലെ കൂടരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കള്ളന്മാരിറങ്ങി വരും,
അസിലുള്ള ദീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. അള്ളാഹു തആല അസിലുള്ള ദീനിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് പറ സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം പിന്നെ നിന്റെ കഥ എന്താണ്? എത്ര ലൈഫാക്കണ്ടിരിക്കും? വളരെ ചിന്തിക്കണം. ഈ രണ്ട് മുടിയും കൊടുത്തിട്ട് ഹബീബ നബി പറഞ്ഞു, യഖസിംഹു ബൈനന്നാസ് യഖസിംഹു ബൈനന്നാസ്. ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്. സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ട് കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വവാടുസ്താദ് അവർക്കത് നൽകുന്നതാണ്. രണ്ട് കുപ്പി വെള്ളം രണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. സനദുള്ള വെള്ളമാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല. വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഇന്നും വെല്ലൂരിൽ നിലനിൽക്കുന്നുണ്ട്. ഹബീബായ നബിയുടെ മുടി വെല്ലൂരിലുണ്ട്. ഉണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ബാലു ഷെരീഫ് ഹബീബായ നബിയുടെ മുടി എന്ന് പറഞ്ഞിട്ട് ജാമിയ മസ്ജിദിൽ ഡൽഹിയിൽ പലവട്ടം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. എല്ലാ നിസ്കാര അസ്ർ നിസ്കാര ശേഷം ഒരു ലേശം നേരം പ്രദർശിപ്പിക്കും. സുബഹി നിസ്കാര ശേഷവും ലേശം പ്രദർശിപ്പിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുവേണ്ടി ആളുകൾ തിങ്ങിക്കൂടും. ആ വലിയോര് വലിയ മിനാരുണ്ട്. എന്റെ വലിയ ജാമ്യ മസ്ജിദിന്റെ വലിയ മിനാരുണ്ട്. ആ മിനാരത്തിന്റെ ചോട്ടിലതിന് പ്രത്യേകമായ ബാലു ഷെരീഫ് റസൂലുള്ളാഹിനെ മുടി സൂക്ഷിച്ച റൂം എന്നതിന്റെ തയ്യാറ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾ സുബഹി നിസ്കരിക്കൊണ്ട് പാഞ്ഞു വരും, എന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കും. നിനക്ക് ആദ്യ കാലത്ത് മനസ്സിലായില്ല, ആദ്യം ഞാൻ പോയ പിന്നെ മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് പോയിട്ട് പിന്നീട് അറിഞ്ഞു അത് മുടിക്ക് വേണ്ടി കൂടുന്ന ആളുകളാണ്. അന്നത് ശ്രദ്ധിച്ചില്ല, പിന്നെ അതിനു വേണ്ടി പോയി. ബഹുമാനപ്പെട്ട ഹബീബായ നബി ഇവിടെ മുടി സ്വല്ലല്ലാഹു ലോകത്ത് എവിടെയുണ്ട്? പല സ്ഥലങ്ങളിലുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ. ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ പിന്നീട് അറിയിച്ചാൽ മതി. ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ആർക്കെങ്കിലും കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണ്ടി ഇവിടെ ചെന്നെ വിതരണം ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമാണ് അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അത് ഒരു ലക്ഷ്യമല്ല, റബ്ബിന് വേണ്ടി റസൂലിന്റെ മുടിയുള്ള വെള്ളം റസൂലിനെ കൊണ്ടുവന്ന ഖുർആന് വേണ്ടി ചെലവാക്കാനാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ജാഡയും അതിന്റെ പിന്നില്ല, ഒരു താല്പര്യമല്ല. അള്ളാഹു തആല നാഫിയായ ഇൽമിനെ തരട്ടെ. നിങ്ങൾ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ. എന്റെ ആസാറുൽ ഖുദമ ഹബീബായ നബിയുടെ ബറക്കത്ത് മുസ്തഫായ നബി ഈ ലോകം മുഴുവനും ഇത് രേഖപ്പെടുത്തിയില്ലേ? ആരാ ഇതുകൊണ്ട് ബറക്കത്തെടുക്കൽ സ്വഹാബത്തിന്റെ രീതിയാണ്. അതാണ് മറുപടി പറഞ്ഞേ. ഈ വിഷയത്തിൽ നിന്റെ വീക്ഷണം എന്താണ്? എന്റെ വീക്ഷണം നിസ്കാരം നീ നാടറക്കാത്ത നിസ്കരിക്കുന്നു, അത് മുഅ്തസിലി നിസ്കരിച്ചിട്ടുണ്ട്, അത് റാഫിളി നിസ്കരിച്ചിട്ടുണ്ട്, അത് ഖവാരിജ് നിസ്കരിച്ചിട്ടുണ്ടല്ലോ. അതല്ലല്ലോ വീക്ഷണം തീരുമാനിക്കുന്നത്. നിന്റെ അഖീദ എന്താണ്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് മാ അന അലൈഹി വ അസ്ഹാബി. എന്താ നിന്റെ വീക്ഷണം? നീ കേട്ടോ, ചിന്തിക്ക്. അൽബിദായ ഹാഫിദ് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട് റളിയല്ലാഹു അൻഹു അൻ അൽഖമത ഇബ്നു അബീ അൽഖമ അൻ അബീഹി അൻ ഉമ്മിഹി ഖാലത്ത് ഖദിമ മുആബിയു മുആബിയതു ഇബ്നു അബീ സുഫിയാൻ അൽ മദീന. പ്രഗൽബ സ്വഹാബിയായ ഒരിക്കൽ ദീനീ പ്രബോധനത്തിന് വേണ്ടി പുറത്തുപോയ മുആബിയ എന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു വക്കട് പറയും മുആബിയതു ഇബ്നു അബീ സുഫിയാൻ. പ്രഗൽഭ സ്വഹാബിയായ മുആബിയ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നു. കേൾക്കണില്ലേ, കേൾക്കണില്ലേ? വന്ന ഉടനെ ഫഅർസല ഇല ആയിഷ, ആയിഷ ബീവിയുടെ അരികിലേക്ക് ആളെ പറഞ്ഞയച്ചു. അൻ അർസിലി ബർദത റസൂലില്ലാഹി വശഅറഹു, ഹബീബായ നബിയുടെ പുതപ്പും അവിടുത്തെ മുടിയും എനിക്കൊന്ന് കൊടുത്തേക്കണേ. എങ്ങനെ എങ്ങനെ? ആര് വന്നു? ആര് വന്നു? മഹാനായ മുആബിയ. ഇതിനെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താ? ഇതിനെ കുറിച്ച് എന്റെ സംഘടനയുടെ തീരുമാനം എന്താ? ഈമാന് വേണ്ടി പറയാ, ആരെങ്കിലും പുറത്താക്കണം എനിക്കില്ല. എല്ലാരും അകത്താക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പുറത്താക്കാനല്ല കേട്ടോ, എല്ലാവരും അത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊക്കെ നമ്മൾ മടങ്ങി വരണം. ആരോട് എനിക്ക് ദേഷ്യമല്ല, സഹദാബാണ്. അല്ലാഹു നന്മയിലേക്ക് മടങ്ങി വരാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇവരൊക്കെ മുശ്രിക്കീങ്ങളാണോ മനുഷ്യന്മാർ? അല്ല, ഇവരൊക്കെ മുശ്രിക്കീങ്ങൾ. അങ്ങനെയാണെങ്കിൽ കുറച്ച് കൂടുതൽ പേരിൽ കണ്ടോ?
എല്ലാരൊക്കെ മുശ്രിക്ക. എന്താ മനുഷ്യന്മാരെ ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയിലേക്ക് ആളെ പറഞ്ഞു. റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് ആളെ പറഞ്ഞു, ബർദത റസൂലില്ലാ, മുസ്തഫ നബിയുടെ പുതപ്പും വശഅറഹു അവിടുത്തെ മുടിയും എനിക്കൊന്ന് കൊടുത്തേക്കണമേ. ഫാർസലത് ബിഹി അൽഖമർ റളിയല്ലാഹു അൻഹു പറയാണ്, അതെ എന്റെ ഉമ്മ പറയാണ്, അതിന്റെ അടുത്ത് മുആവിയന്റെ അടുത്തേക്ക് തന്നയച്ചു. റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ അത് കിട്ടിയപ്പോൾ ആ പുതപ്പ് തന്റെ മുകളിലിട്ട് മൂടി. മഹാനായ മുആവിയ ശ്രദ്ധിക്കണം, ആ പുതപ്പ് കിട്ടിയ ഉടനെ ആ പുതപ്പ് കൊണ്ട് തന്റെ തടിയെ പൊതിഞ്ഞു മുആവിയ. ആരാ മുആവിയ? ലോക പ്രശസ്തനായ സ്വഹാബിയാൻ മുആവിയ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറയേ, എന്നിട്ട് പറ, ഇത് തമാശ. എന്താ വിചാരിച്ചത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്യത്തിലും എന്താ മനുഷ്യ ഇതൊക്കെ പറഞ്ഞത്? ഇതൊന്ന് എതിർക്കരുതെന്ന് സമസ്ത പറഞ്ഞത് വെറുതെ അല്ല, സമസ്ത ദീനിന്റെ പ്രസ്ഥാനമാണ്. സമസ്തയെ ആക്ഷേപിച്ച് നടക്കുന്നവന്റെ ആഖിറത്ത് മോശമാണ്. മൗത്തല കാത്തി രക്ഷിക്കട്ടെ. ഇത് ദീനാണ്, ദീനിന്റെ പ്രസ്ഥാനാണ്, അത് വെറുതെ സമസ്ത പറഞ്ഞല്ല. വളരെ ചിന്തിക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മുആവിയ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ പുരപ്പ് കിട്ടിയപ്പോൾ ഉടനെ ആ പുരപ്പ് പൊരിഞ്ഞു, തന്റെ തടിയിൽ പൊരിഞ്ഞു. വഅഖറ ശഅറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുടി വാങ്ങിട്ടോ, ഫദാ ബിമാഇൻ, കുറച്ച് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഫവസലഹു, എന്നിട്ട് ഈ മുടി ഒന്ന് ആ വെള്ളത്തിലിട്ടു. എന്നിട്ട് വശരിബഹു വശരിബഹു, ഹബീബ റസൂലുള്ളാന്റെ മുടിയിട്ട വെള്ളം കുടിച്ചു. ആര്? കേരളത്തിലെ സുന്നിയാണ് എങ്കിൽ ആ സുന്നി എന്ന് തന്നെയല്ലേ മഹാനായ മുആവിയ, അതല്ലേ മാന അലൈഹി വഅസ്ഹാബി, അതല്ലേ പറഞ്ഞത്? നെന്റെ വീക്ഷണം എന്താ? നെന്റെ ഓഫീസിന്റെ അഭിപ്രായം എന്താ? എന്റെ ഓഫീസ് ഇത് പറഞ്ഞാൽ മുശരിക്കോന്നിയത് പറയാൻ ആർക്കും കഴിയും? അത് ചേകനവരും പറഞ്ഞിട്ടുണ്ട്. ആയത്തോതി എന്തെങ്കിലും പറയാൻ ആർക്കും കഴിയും? അതൊന്നും വലിപ്പത്തരമല്ല. അള്ളാഹുത്ത നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നോക്ക് നോക്ക്, എന്നിട്ടോ ഉറങ്ങനണ്ട, എന്തപ്പല്ലേ? അത് മാത്രം പോരാ, കുടിക്കുകയും തന്റെ തടിയിലൂടെ വെള്ളമൊക്കെ ഒന്ന് ഒലിപ്പിക്കും. തടിയിലാകെ ഈ തടിയിൽ നരകം തൊടാതിരിക്കുന്നാവാം ആ സഹാബിന്റെ ലക്ഷ്യം. ആ മുടി ഇട്ട വെള്ളം കുടിച്ചിട്ട് കുടിച്ചു കുടിക്കുകയും ചെയ്തു. കുടിച്ചാ ഉള്ള നന്നാവുള്ളൂ, പിന്നെന്തും ചെയ്തു, തന്റെ തൊലി മുഴുവനും. അതുകൊണ്ടൊന്നും അങ്ങനെ തടഞ്ഞു. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു. എന്നിട്ടോ അൽബിദായ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഖദ് വറദ മിൻ ഗൈരി വജ്ഹിൻ അന്ന മുആവിയ ഔസാ ഇലാ ബിനിഹി. മുആവിയ റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോൾ തന്റെ മകനെ വിളിച്ചു പറഞ്ഞു, അയുകഫന ഫീ തൗബി റസൂലില്ലാഹി, മുസ്തഫായ നബിയുടെ വസ്ത്രത്തിൽ തന്നെ എന്നെ മറവ് ചെയ്യണമേ. എന്റെ വീക്ഷണം എന്താ? എനിക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മനസ്സിലായില്ലേ പറഞ്ഞത്? ഹബീബായ നബിയുടെ വസ്ത്രത്തിൽ എന്നെ മറവ് ചെയ്യണമേ എന്ന് പറഞ്ഞു. അല്ലാതെ കസാഹു ഇയാ ഹബീബായ റസൂലുള്ളാ, അത് മുആവിയക്ക് കൊടുത്തതായിരുന്നു, മുസ്തഫായ നബി ധരിച്ചതായിരുന്നു. മുസ്തഫായ നബി മുആവിയക്ക് കൊടുത്തതായിരുന്നു, ആ കുപ്പായത്തെ തന്നെ എന്നെ മറവ് ചെയ്യണമേ എന്ന് മുആവിയ പറഞ്ഞു. കുപ്പായം മാത്രല്ല, കേട്ടോ കേട്ടോ, നിന്റെ കൂടെ ഉണ്ടല്ലോ, മരണത്തിന്റെ കഫനാക്കാൻ വേണ്ടി മുആവിയയെ കൊണ്ട് നടക്കുകയായിരുന്നു. ഇതിനെ നീയ ഖുറാഫത്ത് എന്ന് പറഞ്ഞാൽ ആ ഖുറാഫിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, തലച്ചോറുണ്ടെങ്കിൽ ചിന്തിക്ക്, ഇല്ലെങ്കിൽ വാ, ഞാൻ മൂത്തെടുത്തുണ്ടാവും, മരിച്ചിട്ടില്ലെങ്കിൽ അങ്ങോട്ട് വാ. ഇത് പറഞ്ഞിരുന്നോനെയാണെങ്കിൽ അങ്ങോട്ട് വാ. അല്ലാഹുമ്മക്ക് നാഫി ആയൽമിനെ തരട്ടെ, അല്ലാഹു നാഫി ആയൽമിനെ തരട്ടെ. എന്നിട്ട് മുആവിയ തന്റെ മകനോട് പറഞ്ഞു, എന്നെ റസൂലുള്ളാന്റെ വസ്ത്രത്തിൽ മറവ് ചെയ്യണം. അത് മാത്രമല്ല, പിന്നെ അദ്ദേഹം വസിയത്ത് ചെയ്തു, തന്റെ കയ്യിലുണ്ടായിരുന്ന നബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയും ഹബീബായ നബിയുടെ നഖവുമെല്ലാം, ഫീ ഫമീഹി വ അംഫീഹി വ ഐനൈഹി വ ഉദ്നൈഹി,
സുല്ലാന്റെ മുടിയും സുല്ലാന്റെ നഖമൊക്കെ എന്റെ വായിലും എന്റെ എന്നെ മറവ് ചെയ്യുമ്പോൾ കഫൻ ചെയ്യുമ്പോ റസൂല്ലാന്റെ മുടിയും റസൂല്ലാന്റെ നഖമൊക്കെ എന്റെ വായിലും എന്റെ മൂക്കിലും എന്റെ രണ്ട് കണ്ണിലും വഫി ഉദ്നൈഹി എന്റെ രണ്ട് ചെവിയിലും വെച്ചിട്ടേ എന്റെ കഫൻ പോടെ മൂടാൻ പാടുള്ളൂ എന്ന് വസിയത്ത് ചെയ്തു. ആര്? പ്രഗൽഭ സ്വഹാബിയായ മുആവിയത്തു ബിൻ അബി സുഫിയാൻ. ചിന്തിക്കണില്ല മുമ്മിനിങ്ങളെ ആരെയും കുറ്റം പറയാനല്ല റഹ്മത്തുള്ളത് പറയുന്നത്, നിനക്ക് പേച്ചിട്ടുണ്ട്, നിനക്ക് പേച്ചിട്ടുണ്ട്, നീ അത് മനസ്സിലാക്കണം. പേച്ചോ മനസ്സിലാക്കൂല, എനിക്ക് പേച്ചിട്ടുണ്ട്. ഇത് ചിന്തിക്കണം, ഇത് ചിന്തിക്കണം. തമാശയല്ല, ബറക്കത്തിനെ കുറിച്ച് ഇത് ലോക പ്രശസ്തമായ ദീനല്ലേ മുമിനെ, ഇതല്ലേ മുങ്കാമികൾ വിശ്വസിച്ചത്. സ്നേഹം കൊണ്ട് പറയാണ് മുമിനിങ്ങളെ, ഇതിനെ തള്ളിപ്പറഞ്ഞ അങ്ങാടിയിൽ അങ്ങാടിയിൽ വെറുതെ തള്ളിപ്പറഞ്ഞ് തർക്കം ചെയ്യുന്നവൻ അവന്റെ ആഖിബത്ത് നശിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ ആക്ഷേപിച്ചത് ആസാ റസൂലില്ല, മുസ്തഫ നബിയുടെ ആധാറിനെയാണ്. അല്ലാഹുമ്മ കാത്തിരിച്ചിക്കട്ടെ. തങ്ങൾ തന്റെ അല്ലിസാബയിൽ പറയുന്നുണ്ട്, മക്ക പിടിച്ചടക്കിയപ്പോൾ ഇന്റൊപ്പണ്ടല്ലേ മക്ക പത്താക്കിയപ്പോ മക്കാരൊക്കെ അവരെ കുട്ടികളെയും കൊണ്ട് റസൂല്ലാന്റെ അടുത്തേക്ക് വന്നു. സാബികൾ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ, മക്കാർ സാബികൾ, പുതിയ സാബികളും പഴയ സാബികളൊക്കെ കുട്ടികളെയും കൊണ്ട് വന്നു. നമ്മൾക്ക് ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്ക് പേരിടാനോ ആ കുട്ടിക്ക് ഒരു മധുരം കൊടുക്കാനോ ആ കുട്ടിക്ക് ഒരു അലിഫൈരി കൊടുക്കാനോ പാണക്കാട്ട് കൊണ്ടുപോവുക അല്ലെങ്കിൽ അലുബൈത്തിന്റെ അടുത്ത് കൊണ്ടുപോവുക, അതിനൊക്കെ അസിലുണ്ട്. ഇതൊന്നും തമാശല്ല, അതിനൊക്കെ അസിലുണ്ട്. എത്ര പോയാലും അവനൊക്കെ അസിലേക്ക് മടങ്ങി വരും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അതൊക്കെ അള്ളാഹിന്റെ അസലിയായ തീരുമാനത്തിൽ അള്ളാഹു എഴുതി വെച്ച സംഗതിയാ. അതൊക്കെ അള്ളാഹു ആ പ്രത്യേകമായ ആളുകൾക്ക് മാത്രമേ അത് കൊടുക്കൂ. ഈ കുട്ടികളെയും കൊണ്ട് സ്വഹാബികളായ മക്കക്ക റസൂല്ലാന്റെ അരികിലേക്ക് വന്നു. എന്തിനു വേണ്ടി? ഫയം സഹു അലാ റൂസീം, അവരെ തടയെ തലയിൽ റസൂല്ലാന്റെ കൈകൊണ്ട് തടവി കൊടുക്കാൻ. ഇത് ഹാബിബ് ബ്രദർ അസ്കലാനി തങ്ങൾ തന്റെ അല്ലിസാബയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ വകയല്ല ചിന്തിക്ക. അപ്പൊ ഹബീബായ നബിയുടെ കൈ തൊട്ടതിന് പോലും ബറക്കത്തുണ്ട് എന്നവര് വിശ്വസിച്ചിരുന്നു. വർക്കേട് പറയേ ചെയ്യട്ടെ. നോക്കൂ നോക്കൂ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. പേച്ചിട്ടുണ്ട് നിനക്ക്, പേച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ. എവിടെയോ മനുഷ്യ നിനക്ക് പേച്ചിരിക്കുന്നു, നീ ചിന്തിക്ക്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. ബുഖാരി രേഖപ്പെടുത്തിയതാണ്. അൻ സഹലിൻ അന്നംറാത്തിൻ ജാ ഇംറാത്തൻ ജാഅത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഒരു സംഗതി, അൻസഹിലിൻ അന്നംറാത്തൻ ജാഅത്തിൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയുടെ അരികിലേക്ക് ഒരു പെണ്ണ് വന്നു. എന്നിട്ട് ആ ബിബർദത്തിൻ മൻസൂജ, ഒരു നെയ്യപ്പെട്ട ഒരു ഒരു പുതപ്പും കൊണ്ടൊരു പെണ്ണ് വന്നു ഹബീബായ നബിയുടെ അരികിലേക്ക്. എന്നിട്ട് കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, ഞാനിത് എന്റെ കൈ കൊണ്ട് നെയ്തതാണ്. അങ്ങേ പൊറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെയ്തുകൊണ്ട് വന്നതാണ് നബിയേ. അപ്പോൾ അതങ്ങോട്ട് വാങ്ങി ഹബീബായ നബി മൊഹത്താജനിലിയ. അത് കണ്ട റസൂലുള്ളാഹിക്ക് നല്ലൊരു താല്പര്യം, അതുകൊണ്ട് വാങ്ങി. എന്നിട്ടോ വീണ്ടും വീട്ടിന്റെ അകത്തേക്ക് അത് വാങ്ങിയാണ് പോയി. എന്നിട്ട് ആ അതൊരു പ്രത്യേക ഒരു പ്രത്യേകമായ വസ്ത്രം, ആ വസ്ത്രം വാങ്ങി, ഒരു തണുപ്പിനിടുന്ന വസ്ത്രം, പതുപ്പല്ല തണുപ്പിനിടുന്ന വസ്ത്രം, ആ വസ്ത്രം വാങ്ങി. എന്നിട്ട് വീട്ടിന്റെ അകത്തേക്ക് പോയി. അത് ധരിച്ചുകൊണ്ട് ഹബീബായ നബി ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നു. അത് ധരിച്ചിട്ട് മുസ്തഫ റസൂലുള്ളാഹി ഇറങ്ങി വന്നു. അങ്ങനെ അത് റസൂലുള്ളാഹി വളരെ ഇഷ്ടപ്പെട്ടതായി. ഇത് റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട് ധരിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. അപ്പോൾ ആ സമയത്ത് ഇത് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് വലിയ കൗതുകം തോന്നി. അയാൾ ഉടനെ ഹബീബായ നബിയോട് പറഞ്ഞു, നബിയെ ആ കുപ്പായം എനിക്ക് തരുമോ? മനസ്സിലാവേണ്ട പറഞ്ഞു. ബുഖാരി ഹരീത്ത് രേഖപ്പെടുത്തിയിരുന്നു, റസൂല കുപ്പായട്ടം വന്നപ്പോ ഒരാൾ വന്ന ഒരു പെണ്ണ് ഒരു കുപ്പായം കൊടുത്തു ബുഖാരിന്റെ ഹരീത്ത. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ നബിയോട് പറഞ്ഞു, അല്ല കുപ്പായാണ് നബിയ, ആ കുപ്പായ എനിക്കൊന്ന് തരുമോ, ആ കുപ്പായ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു ഹബീബ നബിയോട്. വേഗം റസൂല അയാൾക്ക് ആ കുപ്പായം കൊടുത്തു.
فقال القوم ഇത് കണ്ടപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഇത് കണ്ട ജനങ്ങൾ പറഞ്ഞു മാ അസ്സൻത നീ അത് ചെയ്തത് ശരിയായില്ല ലബിസഹൻ നബിയ മുഹ്താജൻ ഇലയാ സുല്ല വളരെ താൽപര്യത്തോട് കൂടിയാണ് അത് ധരിച്ചിറങ്ങി വന്നത് നീ അത് വാങ്ങിയത് ശരിയായില്ല അന്നക്ക തൈലം നിനക്കറിയാലോ അന്നഹു ലായറുദു റസൂല്ല ഒരാൾ എന്ത് ചോദിച്ചാലും മടക്കൂല നിനക്കറിയില്ല ഞാൻ ചെയ്ത മോശമായി വലിയ റായത്തിലായിരുന്നു റസൂല്ല സന്തോഷത്തിലായിറങ്ങി വന്നത് എന്തിനു മനുഷ്യ ചോദിച്ചു വാങ്ങിയത് فقال ابا صحابي പറഞ്ഞു ഇത് ഞാൻ ധരിക്കാൻ വേണ്ടി വാങ്ങിയതല്ല ദി അൽബിസഹ ഫി കഫനി ഇതെന്റെ കഫനാക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഫകാനത് കഫനഹു അദാ മനുഷ്യന്റെ കഫനായിരുന്നു നോക്കൂ നിങ്ങൾ സ്വഹാബികൾ ഹബീബ റസൂലുള്ള ധരിച്ച വസ്ത്രത്തിന് വരെ വളരെ താൽപര്യം കാണിച്ചു ഞാൻ വിശദീകരിക്കുന്നില്ല ചുരുക്കത്തിൽ ആസാറുൽ ഖുദമ ആസാറു സ്വാലിഹീൻ ഇവിടെയൊക്കെ ഫത്വൽ ബാരി ശർഹ് മുസ്ലിം ഒക്കെ വളരെ വിശദീകരിക്കുന്നുണ്ട് അമ്പിയാക്കന്മാരെ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങൾ ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങളിൽ ബറക്കത്തുകൾ ഉണ്ടാകും അത് സ്വീകരിക്കൽ സ്വാലിഹീങ്ങളുടെ രീതിയാണ് തരട്ടെ ഞാൻ വിശദീകരിക്കണില്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ചുരുക്കത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാകുന്നു മാ അനഅലൈഹി വ അസ്ഹാബി ഞാനും എന്റെ സഹാബികളും എങ്ങനെ നിലകൊണ്ടോ അങ്ങനെ നിലകൊണ്ടവർക്ക് മാത്രമേ ഇതിനുണ്ടാവുകയുള്ളൂ